നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ കാവ്യ മാധവനെ ക്രൈംബ്രാഞ്ച് വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. ആലുവയിലെ വീട്ടിൽ വെച്ച് കാവ്യയെ ചോദ്യം ചെയ്യേണ്ട എന്ന ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം മൂലമാണ് ഇത് നടക്കാതെ പോയത്. കഴിഞ്ഞ ദിവസം കാവ്യയെ ആലുവയിലെ ദിലീപിന്റെ വീട്ടിലെത്തി ചോദ്യം ചെയ്യുമെന്നതായി ക്രൈംബ്രാഞ്ച് അറിയിച്ച രീതിയിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പുതിയ വിവരങ്ങൾ പ്രകാരം തുടർ നടപടികളുടെ കാര്യത്തിൽ അന്വേഷണ സംഘം നിയമോപദേശം തേടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാവ്യയ്ക്ക് ആലുവ പോലീസ് ക്ലബിലെത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ലെന്ന് സാക്ഷിയായതിനാൽ താൻ പറയുന്നിടത്ത് വന്ന് ചോദ്യം ചെയ്യണമെന്ന അവകാശം തനിക്കുണ്ടെന്നും അത് മാനിക്കണമെന്നുമാണ് കാവ്യയുടെ നിലപാട്. അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരമാണ് കാവ്യ ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും പലർക്കും അറിവില്ലാതിരുന്ന ഈ നിയമവ്യവസ്ഥ കൂടുതൽ പേർ അറിയുന്നത് ഇപ്പോഴാണ്. സാധാരണക്കാർക്ക് ഈ പരിരക്ഷ പലപ്പോഴും നിഷേധിക്കപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ കാവ്യയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വിനോദ് ഓദറ എന്ന യുവാവ് ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും സ്ത്രീകളെയും എവിടെയും വിളിപ്പിച്ച് ചോദ്യം ചെയ്യാൻ പാടില്ല. അവരെ അവർ അറിയിക്കുന്ന സ്ഥലത്ത് പോയി ചോദ്യം ചെയ്യണമെന്ന നിയമം സാധാരണക്കാർക്ക് ഇന്നും നാളെയും തീണ്ടാപ്പാടാകലെ ആയിരിക്കുമെന്ന് വിനോദ് ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. അവകാശങ്ങൾ ചോദിച്ചു വാങ്ങണമെന്ന് ആരോ പറയുന്നത് കേട്ടു. നിങ്ങൾ സാക്ഷിയാണ്, സ്റ്റേഷൻ വരെ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല സാർ, ഇങ്ങോട്ട് വരണം, നിയമം അങ്ങനെയല്ലേ എന്ന് ഏതെങ്കിലും സാധാരണക്കാരന്റെ നാവിൽ നിന്നും പുറത്തു വന്നാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഊഹിക്കാമെന്നും വിനോദ് പറയുന്നു. നിയമം പലപ്പോഴും ചില വിഭാഗങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന ഒരു ശരാശരി ജനത്തിന്റെ സംശയത്തിന് ഒരിക്കൽ അറുതി വരാതിരിക്കില്ലെന്നും വിനോദ് കുറിപ്പിൽ പറയുന്നുണ്ട്. നന്ദിയുണ്ട് കാവ്യ മാധവൻ, നന്ദിയുണ്ട് എന്ന് കുറിച്ചുകൊണ്ടാണ് കുറിപ്പിന്റെ ആരംഭം. നിരവധി പേരാണ് ഈ കുറിപ്പ് പങ്കുവച്ച് രംഗത്ത് വന്നത്. നിയമത്തിൽ ഇങ്ങനെയൊരു സാധ്യതയുണ്ടെന്ന് സാധാരണക്കാരന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നിങ്ങൾ കാരണമായതിൽ നന്ദിയുണ്ടെന്ന് കുറിപ്പിൽ പറയുന്നു. നിയമപുസ്തകത്തിൽ ഇങ്ങനെ ഒരു ഏടുള്ള കാര്യം നിയമപാലകർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞതിൽ വീണ്ടും നന്ദിയുണ്ടെന്നും യുവാവ് കുറിപ്പിൽ കുറിച്ചിട്ടുണ്ട്. ഞൊടിയിടയിലാണ് കുറിപ്പ് വൈറലായത്. നടി ആക്രമിച്ച കേസിൽ നടി കാവ്യമാധവന്റെ ചോദ്യം ചെയ്യൽ ഉണ്ടാകില്ലെന്നും എന്നുണ്ടാകുമെന്നും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി പേർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വരുമ്പോഴാണ് ഇപ്പോഴത്തെ യുവാവ് ഈ വിഷയത്തിൽ തന്റെ സാമൂഹ്യ നിരീക്ഷണം നടത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. പത്മസരോവരം വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്യേണ്ടെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ടുകൾ. തുടർ നടപടികൾ ആലോചിച്ച് തീരുമാനിക്കുമെന്നും ക്രൈംബ്രാഞ്ച് അറിയിച്ചിട്ടുമുണ്ട്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് കാവ്യമാധവന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയതിന് പിന്നാലെ വലിയ ചർച്ചകൾ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്യാനാകില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. വീടിന് പകരം സൌകര്യപ്രദമായ സ്ഥലം പറയാൻ കാവ്യയോട് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. താമസ സ്ഥലമോ സൌകര്യപ്രദമായ സ്ഥലത്തോ ചോദ്യം ചെയ്യണമെന്നാണ് ചട്ടമെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. സ്റ്റേഷനിൽ വിളിപ്പിക്കരുത് എന്ന് മാത്രമേയുള്ളൂ. എന്നാൽ കാവ്യ ഇതിനോട് ഇതുവരെ പൂർണ്ണമായും പ്രതികരിച്ചിട്ടുമില്ല. സാക്ഷി എന്ന നിലയിലാണ് നിലവിൽ കാവ്യ മാധവനെ അന്വേഷണ സംഘം വിളിപ്പിക്കുന്നത്. പുറത്തുവന്ന ശബ്ദരേഖകൾ അനുസരിച്ചും മുഖ്യപ്രതി പൾസർ സുനിയുടെ മൊഴികൾ അനുസരിച്ചും കാവ്യ മാധവനിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില സൂചനകളുണ്ട്. ഇതിൽ വ്യക്തത വരുത്താൻ കൂടിയാണ് ക്രൈംബ്രാഞ്ചിന്റെ ശ്രമമെന്നാണ് റിപ്പോർട്ട്. പ്രൊജക്ടർ ഉപയോഗിച്ച് ചില വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ചും ചില സംഭാഷണങ്ങൾ കേൾപ്പിച്ചുമാണ് കാവ്യയെ ചോദ്യം ചെയ്യേണ്ടത്. പത്മസരോവരം വീട് ഇതിനു പറ്റിയ ഇടമല്ലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വിലയിരുത്തൽ. അതേസമയം ചോദ്യം ചെയ്യൽ കാവ്യയുടെ കൊച്ചി വെണ്ണലയിലെ ഫ്ളാറ്റിലാകാൻ സാധ്യതയുണ്ട്. ഇക്കാര്യം കുടുംബം പരിഗണിക്കുകയാണ്. അതിനിടെ കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാൻ ക്രൈംബ്രാഞ്ച് നീക്കം തുടങ്ങിയിട്ടുണ്ട്. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ദിലീപിനെ വീണ്ടും ജയിലിലടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം കൊച്ചിയിലെ വിചാരണ കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. കേസിനെ സ്വാധീനിക്കാനോ അട്ടിമറിക്കാനോ യാതൊരു കാരണവശാലും ശ്രമിക്കരുതെന്ന വ്യവസ്ഥയോടെയായിരുന്നു 2017 ഹൈക്കോടതി ദിലീപിന് ജാമ്യം നൽകിയത്. ഇത് ലംഘിക്കപ്പെട്ടെന്ന് പ്രോസിക്യൂഷന് ബോധ്യപ്പെട്ടാൽ വിചാരണ കോടതിയെ സമീപിക്കാമെന്ന് വ്യക്തമാക്കിയിരുന്നു. വിസ്താരം അട്ടിമറിക്കാനും അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താനും ദിലീപിന്റെ ഭാഗത്തു നിന്നും കരുതിക്കൂട്ടിയുള്ള ഇടപെടൽ ഉണ്ടായിയെന്ന് ആരോപിച്ചാണ് അന്വേഷണ സംഘം ഇനി നിർണായകമായ നടപടിയിലേക്ക് വീണ്ടും നീങ്ങുന്നത്. കേസിലെ സാക്ഷികളെ സ്വാധീനിച്ചെന്നും വിസ്താര നടപടികൾ അട്ടിമറിക്കാൻ ശ്രമിച്ചെന്നുമാണ് ആരോപണം. തുടരന്വേഷണം നടക്കുന്നതിനാലും വിസ്താരം ഇനിയും ശേഷിക്കുന്നതിനാലും ജാമ്യം റദ്ദാക്കി ദിലീപിനെ ജയിലിലടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വധഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ശേഖരിച്ച തെളിവുകളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. ഇതുവഴി തുടരന്വേഷണത്തിൽ ബാഹ്യ ഇടപെടലുകൾ കുറയ്ക്കാമെന്നതും ദിലീപ് ക്യാമ്പിനെ സമ്മർദ്ദത്തിലാക്കാമെന്നാണ് പ്രോസിക്യൂഷൻ കണക്കുകൂട്ടുന്നത്. അതിനിടെ കേസുമായി ബന്ധപ്പെട്ട് കോടതി രേഖകൾ ചോർന്നെന്ന പ്രതിഭാഗം ആരോപണത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ബൈജു പൌലോസ് വിചാരണ കോടതിയിൽ ഹാജരായി വിശദീകരണവും നൽകി. സായ് ശങ്കറിൽ നിന്ന് വാങ്ങിയ ലാപ്ടോപ്പ് അടക്കമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ അടിയന്തരമായി ഹാജരാക്കാൻ ദിലീപിന്റെ അഭിഭാഷകരോട് വധഗൂഢാലോചന കേസിലെ അന്വേഷണ സംഘം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈറ്റ്.